Hi students, today let's answer the questions given in the last part. Let's review the story. First question. The soldiers' friends had gone away to Egypt to save themselves from the approaching winter. Why do you think the solo alone was left behind? കുരുവിയുടെ കൂട്ടുകാരെല്ലാം ഈജിപ്തിലോട്ട് ശൈത്യകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം കുരുവി മാത്രം ഒറ്റപ്പെട്ടത്? Little Solo also started his journey along with his friends. On the way, he might have waited to help some needy person. That may be the reason why the Solo alone was left behind. He was searching for the way to get joined with his friends. In between, he met Happy Prince. കുഞ്ഞിക്കുരുവിയും തൻ്റെ കൂട്ടുകാരോട് കൂടെ തന്നെ യാത്ര ആരംഭിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചെപ്പോഴോ അവൻ മറ്റാരെയെങ്കിലും സഹായിക്കാൻ കാത്തു നിന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം കുരുവി മാത്രം ഒറ്റപ്പെട്ടു പോയത്. എത്രയും പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരോട് കൂടെ എത്തിച്ചേരാനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു കുരുവി. അതിനിടയ്ക്കാണ് ഹാപ്പി പ്രിൻസിനെ കണ്ടുമുട്ടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദ പാലസ്. വാട്ട് പിക്ചർ ഡു യു ഗെറ്റ് about the palace of the prince from these words? ദുഃഖത്തിന് കൊട്ടാരത്തിൽ സ്ഥാനമില്ലായിരുന്നു. രാജകുമാരൻ്റെ കൊട്ടാരത്തെ പറ്റി എന്ത് ചിത്രമാണ് ഈ വരികളിലൂടെ ലഭിക്കുന്നത്? ഹാപ്പി പ്രിൻസ് വാസ് ലിവിംഗ് ഇൻ ദ പാലസ് ആൻഡ് വാസ് ലീഡിംഗ് എ റോയൽ ലൈഫ്. ഹി വിൽ ഗെറ്റ് വാട്ട് ഹി വാണ്ട് വിത്തിൻ മിനിറ്റ്സ്. ദർ വർ പീപ്പിൾ ടു ഒബേ ഹിസ് കമാൻഡ്. There were delicious food, royal treatment, gold, pleasure, dignity and respect. He never faced a difficulty. He was unaware about the life of people outside. He thought that the life outside the world was exactly same as in the palace. കൊട്ടാരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് രാജകുമാരൻ ജീവിച്ചിരുന്നത്. താൻ ആഗ്രഹിക്കുന്നതെന്തും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ അവിടെ ആളുകളുണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം, രാജകീയമായ പരിചരണം, ആനന്ദത്തിനുള്ള ഉപാധികൾ, ആദരവ്, ബഹുമാനം എന്നിവയെല്ലാം കുമാരന് കിട്ടിയിരുന്നു. ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. കൊട്ടാരത്തിന് പുറത്തുള്ള ജനതകളുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. കൊട്ടാരത്തിലേതുപോലെ തന്നെ സന്തോഷകരമായിരിക്കും അവരുടെ ജീവിതവും എന്നാണ് കുമാരൻ കരുതിയിരുന്നത്. Third question. We solos fly far too well for that. What did the solo mean by these words? ഞങ്ങൾ കുരുവികൾ അപ്പോഴേക്കും വളരെ ദൂരത്തിൽ പറന്നെത്തിയിരിക്കും. കുരുവി ഈ വരികളിൽ എന്താണ് ഉദ്ദേശിച്ചത്? The solo says about the flying skills that birds have to get escaped from the attackers. Mischievous boys throw stones to birds. Solo also has such experiences. That's why he hates boys. ഈ വരികളിൽ കുരുവി പക്ഷികളുടെ പറക്കാനുള്ള കഴിവിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. കുറുമ്പ് കാട്ടുന്ന കുട്ടികൾ പക്ഷികൾക്ക് നേരെ കല്ലെടുത്തെറിയാറുണ്ട്. സോളോയ്ക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് സോളോ ആൺകുട്ടികളെ വെറുക്കുന്നത്. Fourth question. In the beginning of the story, the solo was not ready to stay with the prince. What change do you notice in the solo's character as the story progresses? Pick out sentences to support your answer. കഥയുടെ ആരംഭത്തിൽ കുരുവിക്ക് രാജകുമാരനോടൊപ്പം നിന്ന് സഹായിക്കാൻ സന്നദ്ധതയില്ലായിരുന്നു. എന്തു മാറ്റമാണ് കുരുവിയുടെ മനോഭാവത്തിൽ പിന്നീടുണ്ടായത്? Solo was on his way to Egypt to save himself from the approaching winter. He lost his friends in between, so he was in a hurry to meet them and join with them. When Prince requested, little Solo was thinking about his friends. But he couldn't say no to Prince and agreed to be there for one night.
He helped a poor mother. That made him happy and warm. Then he was ready to stay with the prince to help the writer. After doing more and more good deeds, he felt more happy and got satisfaction. At last, he died at the prince's feet. കുരുവി ഈജിപ്തിലോട്ട് വരുന്ന ശൈത്യകാലത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി യാത്ര പോവുകയായിരുന്നു. കുരുവിക്ക് തൻ്റെ കൂട്ടുകാരെ വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു. അതിനാൽ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി അവരോട് കൂടെ ചേരണമെന്നായിരുന്നു കുരുവിയുടെ ആഗ്രഹം. രാജകുമാരൻ ആദ്യമായി അഭ്യർത്ഥിച്ചപ്പോൾ കുരുവി തൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്നിരുന്നാലും പ്രിൻസിൻ്റെ അപേക്ഷയെ നിരസിക്കാൻ കുരുവിക്ക് മനസ്സ് വന്നില്ല. അതിനാലാണ് ഒരു ദിവസം കൂടെ തങ്ങാനും പൂർ മദറിനെ സഹായിക്കാനും കുരുവി തീരുമാനിക്കുന്നത്. പാവപ്പെട്ട അമ്മയെ സഹായിച്ചത് കൊണ്ട് കുരുവിക്ക് സന്തോഷവും അനുഭവപ്പെട്ടു. അതിനാലാണ് പിന്നീട് എഴുത്തുകാരനെ സഹായിക്കാൻ കുരുവി സമ്മതിച്ചത്. കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്തോറും കുരുവിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷവും സമാധാനവും ലഭിച്ചു. അവസാനം കുരുവി രാജകുമാരൻ്റെ കാൽപാദത്തിൽ മരിച്ചു വീണു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: Whose sacrifice is greater, the princess or the swallows? ആരുടെ ത്യാഗമാണ് വലുത്, രാജകുമാരൻ്റെയോ കുരുവിയുടെയോ? Both of them sacrificed their life to save other people. Happy Prince sacrificed his eyes and golden dress to help others. That made him blind. He looked shabby after that. And Mayor decided to replace him from the center of the city. Little Solo, without bothering the adverse climate, went to the corners of the street to help poor people. At last, he died at the prince's feet. I think both of their sacrifices have equal importance. രാജകുമാരനും കുരുവിയും താന്താങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി. രാജകുമാരനാകട്ടെ തൻ്റെ കണ്ണുകളും ഗോൾഡൻ വസ്ത്രവും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തു. കണ്ണുകൾ ദാനം ചെയ്യുന്നതിലൂടെ രാജകുമാരൻ അന്ധനായി മാറി. രാജകുമാരൻ്റെ മനോഹാരിതയെല്ലാം നഷ്ടപ്പെട്ട് ഒരു വൃത്തികെട്ട പ്രതിമയായി മാറി. അത് കണ്ട മേയർ രാജകുമാരൻ്റെ പ്രതിമയെ നഗരമധ്യത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ആജ്ഞാപിച്ചു. കുരുവിയാകട്ടെ അടുത്തുവരുന്ന ശൈത്യകാലത്തെ അവഗണിച്ചുകൊണ്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പാവപ്പെട്ടവരെ സഹായിക്കാൻ കാത്തുനിന്നു. അവസാനം ആ കാലാവസ്ഥ സഹിക്കാൻ പറ്റാതെ കുരുവി മരിച്ചു. രണ്ടുപേരുടെയും ത്യാഗത്തിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. താങ്ക് യു.